ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ പ്രധാന ദ്വീപുകളെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യയുടെ തീരപ്രദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയ്ക്ക് സമുദ്ര അതിർത്തിയുള്ള എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ്. ഇന്ത്യയ്ക്ക് സമുദ്ര അതിർത്തിയുള്ള അല്ലെങ്കിൽ തീരപ്രദേശമുള്ള 9 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ആ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഇന്ത്യയ്ക്ക് തീരപ്രദേശമുള്ള 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? തെങ്ങ്, നെല്ല്. ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ ഉള്ള പ്രധാന കാർഷിക വിളകൾ തെങ്ങും നെല്ലുമാണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായും എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്? രണ്ടായി. കിഴക്കൻ തീരപ്രദേശമെന്നും അതുപോലെ പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും. കിഴക്കൻ തീരപ്രദേശമാണ് പൂർവ തീരമെന്നും അതുപോലെ പടിഞ്ഞാറൻ തീരപ്രദേശം അറിയപ്പെടുന്നത് പശ്ചിമതീരം എന്നുമാണ്. ഇനി നമുക്ക് ഈ കിഴക്കൻ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരപ്രദേശവും ഒന്ന് വേർതിരിച്ച് തന്നെ പഠിക്കാം. പശ്ചിമബംഗാളിലെ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ തീരം. ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ തീരപ്രദേശം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? പശ്ചിമബംഗാളിലെ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. ഈ പടിഞ്ഞാറൻ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഗുജറാത്തിലെ റാണോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം അല്ലെങ്കിൽ പശ്ചിമതീരം. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണുള്ളത്? ഗുജറാത്തിലെ റാണോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ഈ കിഴക്കൻ തീരപ്രദേശത്തെ തന്നെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്ന് കോറോമാണ്ടൽ തീരമെന്നും രണ്ട് വടക്കൻ സിർക്കാർസ്. അപ്പോൾ നമ്മുടെ കിഴക്കൻ തീരപ്രദേശത്തെ കോറോമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഏതാണ്? കോറോമാണ്ടൽ തീരമാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി കാണുന്ന കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഈ കിഴക്കൻ തീരപ്രദേശമായി മാറിയത്. ഈ കോറോമാണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കോറോമാണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. കോറോമാണ്ടൽ തീരം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും. നമ്മുടെ കിഴക്കൻ തീരത്ത് 4 സംസ്ഥാനങ്ങളാണുള്ളത്: തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഇതിൽ കോറോമാണ്ടൽ തീരം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവുമാണ്. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ സമതലം ഏതാണ്? വടക്കൻ സിർക്കാർസ്. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ സമതലമാണ് വടക്കൻ സിർക്കാർസ്. ഈ വടക്കൻ സിർക്കാർസ് തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലെ വടക്കൻ തീരവും ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശവും. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരപ്രദേശവും ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശവും ഉൾപ്പെടുന്ന തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിർക്കാർസ്. ഒഡീഷയുടെ തീരപ്രദേശം പൊതുവെ അറിയപ്പെടുന്ന പേര് ഉത്കൽ സമതലം എന്നാണ്. അപ്പോൾ ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശമാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഒഡീഷയാണ്. വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഏതാണ്? കിഴക്കൻ തീരസമതലം.
ഇപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്താണ് വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നത്. കിഴക്കൻ തീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്, കിഴക്കൻ തീര സമതലങ്ങൾ എന്നാണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അത് തിരക്കെന്നായിപ്പോയതാണ്, നിങ്ങളത് കിഴക്കൻ തീര സമതലങ്ങളെന്ന് വായിക്കുക. അപ്പോൾ കിഴക്കൻ തീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ്? ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരസമതലം ഏതാണ്? പടിഞ്ഞാറൻ തീര സമതലമാണ്. അതായത് പശ്ചിമതീരം, ഇന്ത്യയുടെ പശ്ചിമ തീരപ്രദേശം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യയുടെ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശവും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്ന തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശവുമാണ്. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാനമായും എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ വടക്കേ അറ്റത്തുള്ളത് ഗുജറാത്ത് തീരമാണ്. അതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായി കൊങ്കൺ തീരവും ഏറ്റവും തെക്കേ അറ്റത്ത് മലബാർ തീരവുമാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാനമായും എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? റാൺ ഓഫ് കച്ച് എന്നാണ്. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ വടക്കൻ തീരപ്രദേശം ഉൾക്കൊള്ളുന്ന തീരം ഏതാണ്? കൊങ്കൺ തീരമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് തീരങ്ങളിൽ ഗുജറാത്ത് തീരം ഗുജറാത്ത് സംസ്ഥാനത്താണ്, അത് ആ പേരിൽ തന്നെയുണ്ട്. പിന്നെ കൊങ്കൺ തീരം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ മുഴുവൻ തീരപ്രദേശവും ഉൾപ്പെടുന്നില്ല, കർണാടകയുടെ വടക്കൻ തീരപ്രദേശവും ഉൾപ്പെടുന്ന ഭാഗമാണ് കൊങ്കൺ തീരം. കൊങ്കൺ തീരം ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ തീരപ്രദേശം. കർണാടകയുടെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്ന തീരപ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? മലബാർ തീരം. ഇപ്പോൾ കേരളം പൂർണ്ണമായും മലബാർ തീരത്തിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ കർണാടകത്തിൻ്റെ തെക്കൻ തീരപ്രദേശവും മലബാർ തീരത്താണ് ഉൾപ്പെടുന്നത്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? മലബാർ തീരം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം മലബാർ തീരമാണ്. ഈ പശ്ചിമ തീരവും പൂർവ്വ തീരവും സന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഏതാണ്? കന്യാകുമാരി. ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലാണ് നമ്മളത് പഠിച്ചത്. അതേതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാണ്? നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന അല്ലെങ്കിൽ അത് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? നീലഗിരി കുന്നുകളാണ്. അത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഓർത്താൽ മതി, ഇവിടെ പശ്ചിമ തീരവും പൂർവ്വ തീരവും സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ദക്ഷിണേന്ത്യയിൽ കടൽത്തീരമില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടൽത്തീരമില്ലാത്ത ഒരേയൊരു സംസ്ഥാനം തെലുങ്കാന മാത്രമാണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ 9 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഈ 9 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവയുമാണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഗുജറാത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഉൾപ്പെടുന്നതല്ല, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? തമിഴ്നാട്. ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദ്വീപുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഉഷ്ണമേഖലാ പർദീസ, ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ്. നമ്മുടെ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയായ ലക്ഷദ്വീപാണ് ഉഷ്ണമേഖലാ പർദീസ, ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്?
36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലാകെ ഉള്ളത്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ദ്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ദ്രോത്തും ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര ദ്വീപുമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ഏതാണ്? ബിത്ര. ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മിനിക്കോയി ദ്വീപ്. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോയി ദ്വീപാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 8 degree ചാനൽ. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 degree ചാനലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 572. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 572. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ. ആൻഡമാൻ നിക്കോബാറിലെ ബാരനാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 10 degree ചാനലാണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 degree ചാനലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിഡിൽ ആൻഡമാൻ. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാനാണ്. ആൻഡമാനിലെ ഏറ്റവും ചെറിയ ദ്വീപ് കർലിയു ദ്വീപാണ്. ആൻഡമാനിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? കർലിയു ദ്വീപ്. നിക്കോബാറിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാറാണ്. നിക്കോബാറിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രേറ്റ് നിക്കോബാർ. നിക്കോബാറിലെ ഏറ്റവും ചെറിയ ദ്വീപ് പിൻ മിലാവോ ദ്വീപാണ്. നിക്കോബാറിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? പിൻ മിലാവോ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാനിലെ റോസ് ദ്വീപിന് നൽകിയ പുതിയ പേര് എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. ആൻഡമാനിലെ റോസ് ദ്വീപിന് നൽകിയ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപെന്നാണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട്ബ്ലെയറാണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട്ബ്ലെയറാണ്. ഇന്ത്യയിലെ 13-ാമത്തെ മേജർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട്ബ്ലെയർ. ഇന്ത്യയുടെ 13-ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട്ബ്ലെയർ. ഇൻ്റർവ്യൂ ദ്വീപുകൾ, സൗണ്ട് ദ്വീപ്, ഹർമീന്ദർ ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇൻ്റർവ്യൂ ദ്വീപുകൾ, സൗണ്ട് ദ്വീപ്, ഹർമീന്ദർ ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? ഹണിമൂൺ ദ്വീപ്. ഒഡീഷയിലെ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹണിമൂൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ്. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, പരീക്കുഡ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചിൽക്ക തടാകം. അപ്പോൾ ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും പരീക്കുഡ് ദ്വീപും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? ചിൽക്ക തടാകത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി. ആസാമിൽ ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നദീജന്യ ദ്വീപ് ഏതാണ്? കുറുവ ദ്വീപാണ്. വയനാട് ജില്ലയിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവ ദ്വീപാണ് കേരളത്തിലെ നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഉമാനന്ദ. ബ്രഹ്മപുത്ര നദിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഉമാനന്ദയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏതാണ്? മജുലി. ആസാമിലെ മജുലി ദ്വീപാണ്
ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ് ഏതാണ്? കരാങ്. മണിപ്പൂരിൽ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കരാങ് ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? വീലർ ദ്വീപാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് വീലർ ദ്വീപ്. വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അബ്ദുൽ കലാം ദ്വീപെന്നാണ്. വീലർ ദ്വീപിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപെന്നാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? രാമേശ്വരം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളും ഇന്ത്യയിലെ പ്രധാന ദ്വീപുകളെക്കുറിച്ചുമുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന ക്ലാസ്സുകളുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.